കുറച്ച് നേരത്തെ ഞാൻ നമ്മുടെ വർഗീസ് ചക്കാലക്ക പിതാവിനെ ഈ ഗ്രൂപ്പിൽ കണ്ടു എനിക്കതിയായ സന്തോഷമുണ്ട് പിതാവ് നമ്മളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിൽ അഭിയന്യ പിതാവ് ബഹുമാനപ്പെട്ട ജോസച്ച സിസ്റ്റർ ബ്രദർ ക്ലീറ്റസ് ബ്രദർ പ്രിൻസ് ഈ ഗ്രൂപ്പിൻ്റെ ലീഡറായ സിസ്റ്റർ അനൂപ മറ്റ് എല്ലാ സ്നേഹമുള്ള സഹോദരികളെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കാരുണ്യവാനായ ഈശോയുടെ സ്നേഹവും കരുണയും അനുകമ്പയും പങ്കുവച്ചുകൊണ്ട് നാളെ ഒക്ടോബർ 5-ാം തീയതി തിരുസഭ ആഘോഷിക്കുന്ന നമ്മുടെ മധ്യസ്ഥയായ വിശുദ്ധ മരിയ ഫൗസ്തീന കൊവാൾസ്കയെ പറ്റി രണ്ടു വാക്ക് പറയുവാൻ നിങ്ങളുടെ ആത്മീയ പിതാവെന്ന നിലയ്ക്ക് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ മധ്യസ്ഥയുടെ തിരുനാളാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ തിരുനാളിൻ്റെ എല്ലാവിധ അനുഗ്രഹ ആശംസകൾ നേരുകയാണ്. അതേസമയം ഇന്ന് ഒക്ടോബർ 4-ാം തീയതി വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ദിവസം നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായുടെ നാമഹേത തിരുനാൾ കൂടിയാണ്. ഫ്രാൻസിസ് പാപ്പ ഈ സമയത്ത് അസീസിയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഇന്ത്യൻ സമയം 3:30 അസീസിയിൽ വെച്ച് പിതാവിൻ്റെ 3-ാമത്തെ എൻസിക്ലിക്കൽ പ്രസിദ്ധീകരിക്കും. ഫ്രത്തല്ലി തൂത്തി ബ്രദേഴ്സ് ഓൾ, എല്ലാവരും സഹോദരന്മാരെ എന്നാണ് പിതാവിൻ്റെ 3-ാമത്തെ എൻസിക്ലിക്കിൻ്റെ പേര്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി എപ്പോഴും ഉരുവിട്ടിരുന്ന വാക്കുകളാണ് ഫ്രത്തല്ലി തൂത്തി എന്ന്. അപ്പോൾ ആ ഫ്രാൻസിസിൻ്റെ അതേ വാക്കുകളാണ് പിതാവ് 3-ാമത്തെ ഈ എൻസിക്ലിക്കിനെ കൊടുത്തിരിക്കുന്നത്. നമുക്കതിൽ സന്തോഷിക്കാം, പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വിജയിക്കട്ടെ എന്ന് നമുക്ക് ഈ കാരുണ്യവാനായ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. വാസ്തവത്തിൽ 2007 ഒക്ടോബർ 5-ാം തീയതി രാത്രി 9 മണി വരെ വിശുദ്ധ ഫൗസ്തീന എനിക്ക് ആരുമല്ലായിരുന്നു. എന്നാൽ ആ നിമിഷത്തിലാണ് കാരുണ്യവാനായ ഈശോയുടെ ഡിവൈൻ മേഴ്സിയുടെ ഒരു സ്പർശനവും ദർശനവും എനിക്കുണ്ടായത്. അന്നു മുതൽ ഞാനൊരു പുതിയ മനുഷ്യനായി മാറി. അന്നു മുതൽ ഈശോയുടെ കരുണാദ്രമായ ആ ഹൃദയത്തെ അറിയുവാനും അനുഭവിക്കാനും തുടങ്ങി. അന്നു മുതലാണ് കരുണയുടെ പ്രേഷിതി എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ ഈശോ തന്നെ വിളിച്ച, നീ എൻ്റെ സെക്രട്ടറിയാണ്, യു ആർ മൈ സെക്രട്ടറി എന്ന് വിളിച്ച ഒരു പോളിഷ് കന്യാസ്ത്രീയെപ്പറ്റി ഞാൻ അറിയുവാനും പഠിക്കുവാനും തുടങ്ങിയത്. അങ്ങനെ ഞാൻ ഫൗസ്തീനായുടെ ഡയറി വായിച്ചു തുടങ്ങി. വായിച്ച് വായിച്ച് അത് നിലത്തുവെക്കാതെ ഞാൻ വായിച്ചു. ഡിവൈൻ മേഴ്സി ഇൻ മൈ ലൈഫ് എന്നാണ് ഈ ഡയറിയുടെ പേര്. 700 പേജുകളുള്ള ആ ഡയറി വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, അത് ഞാൻ മാത്രം വായിച്ചാൽ പോരാ, അത് മറ്റുള്ളവരും അത് വായിച്ചറിയേണ്ട ഒരു പുസ്തകമാണെന്ന്. എന്നാൽ ഇന്ത്യയിൽ ഈ പുസ്തകം ഇംഗ്ലീഷിന് പുറമെ മലയാളത്തിൽ മാത്രമാണ് ലഭ്യമാകുന്നത്. ഞാൻ ഇപ്പോൾ താമസിക്കുന്ന ദിവ്യകരുണയുടെ തീർത്ഥ കേന്ദ്രത്തിൽ ഇവിടെ നിത്യവും വരുന്ന ഹിന്ദി സംസാരിക്കുന്ന ഭക്തജനങ്ങൾ എന്നോട്
ഹിന്ദിയിൽ വിശുദ്ധ ഫൗസ്തീനായുടെ ഡയറി ലഭ്യമാണോ എന്ന് ചോദിക്കുവാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, ഇന്ത്യയിലെ 3.5 കോടിയിലധികം ഹിന്ദി സംസാരിക്കുന്ന ജനങ്ങൾക്ക് ഈ പുസ്തകം, ഈ ഡയറി ലഭ്യമാകേണ്ടത് അത്യാവശ്യമാണെന്ന്. ഞാൻ ഈ ഡയറി ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് പലരോടും ചോദിച്ചു. എന്നാൽ ഇത്ര വലിയ ഒരു പുസ്തകം തർജ്ജമ ചെയ്യാൻ ആരും സന്നദ്ധ കാണിച്ചില്ല. അപ്പോൾ ഞാൻ തന്നെ അതിന് മുന്നോട്ടിറങ്ങി. എനിക്ക് തനിച്ച് അത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു SVD ഫാദർ, ഒരു CMI ഫാദർ, ഒരു CMC സിസ്റ്റർ, പിന്നെ ഒരു മാരീഡ് ബ്രാഹ്മൻ കൺവേർട്ട് ലേഡി, ദിവ്യകരുണയുടെ അതീവ ഭക്തയാണ് ആ സ്ത്രീ, ഇവരുടെയെല്ലാം സഹായത്തോടുകൂടി ഞാൻ ഈ ഡയറി ഹിന്ദിയിൽ തർജ്ജമ ചെയ്ത് അവസാനിക്കാറായിട്ടുണ്ട്. അതുകൊണ്ട് വിശുദ്ധ ഫൗസ്തീനായുടെ ജീവചരിത്രം എനിക്ക് മനഃപ്പാഠമാണ്. ഞാൻ ദൈനംദിനം വായിക്കുന്ന ഒരു ആത്മീയ ഗ്രന്ഥമാണത്, ഒരു സ്പിരിച്വൽ ബുക്ക്, ഡിവൈൻ മേഴ്സി ഇൻ മൈ ലൈഫ് എന്ന് പറയുന്ന പുണ്യവതിയുടെ ആത്മകഥ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പുസ്തകം മലയാളത്തിലോ ഇംഗ്ലീഷിലോ വായിക്കാൻ സാധിച്ചാൽ അത് വലിയൊരു ഭാഗ്യമായിരിക്കും. ഇനി ഞാൻ പുണ്യവതിയുടെ ജീവിതത്തിലേക്ക് കടക്കാൻ വിചാരിക്കുകയാണ്. പോളണ്ടിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ 1905 മരിയ ഫൗസ്തീന കൊവാൾസ്കയുടെ ജനനം. ഹെലൻ എന്നാണ് വീട്ടിൽ വിളിച്ചിരുന്നത്, അത് മാമോദിസ പേരാണ്. കൊവാൾസ്ക അവളുടെ വീട്ടുപേരാണ്. മരിയ ഫൗസ്തീന എന്ന പേര് മഠത്തിൽ ചേർന്ന് ഫസ്റ്റ് പ്രൊഫഷൻ്റെ സമയത്ത് അധികാരികൾ കൊടുത്ത പേരാണ്. എന്നാൽ അധികാരികളുടെ അനുവാദത്തോടുകൂടി തൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ആ പേരോടുകൂടി, മരിയ ഫൗസ്തീന എന്നോട് പേരോടുകൂടി ഓഫ് ദ ബ്ലെസ്ഡ് സാക്രമെൻ്റ് എന്നുകൂടി കൂട്ടിച്ചേർക്കാനായിട്ട്. അപ്പോൾ ഔദ്യോഗികമായിട്ട് പുണ്യവതിയുടെ മുഴുവൻ പേര് മരിയ ഫൗസ്തീന കൊവാൾസ്ക ഓഫ് ദ ബ്ലെസ്ഡ് സാക്രമെൻ്റ് എന്നാണ്. വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ 10 മക്കളിൽ 3-ാമത്തെ സന്താനമായിരുന്നു ഫൗസ്തീന. എത്ര പാവപ്പെട്ട ഒരു കുടുംബമായിരുന്നു എന്നത് അവളുടെ ഡയറി കുറിപ്പുകളിൽ നിന്ന് വളരെ വ്യക്തമാണ്. അവൾക്ക് 9 വയസ്സുള്ളപ്പോഴാണ് അവൾ പ്രൈമറി സ്കൂളിൽ ചേരുന്നത്. എന്നാൽ വെറും 3 വർഷം മാത്രമാണ് ആ സ്കൂളിൽ പഠിച്ചത്. ആകെ പുണ്യവതിയുടെ വിദ്യാഭ്യാസം 3 ക്ലാസുകൾ മാത്രമായിരുന്നു. 13 വയസ്സുള്ളപ്പോൾ അവൾ കുടുംബത്തെ സഹായിക്കാനായിട്ട് വീട്ടുജോലിക്ക് പോകാൻ തുടങ്ങി. അപ്പോഴാണ് അവൾക്ക് മഠത്തിൽ ചേരാനുള്ള ആഗ്രഹം ഉദിക്കുന്നത്. എന്നാൽ മാതാപിതാക്കൾ അവളുടെ ആഗ്രഹത്തിന് വിരുദ്ധമായിരുന്നു, അവർ അതിന് വിസമ്മതിച്ചു. അവൾ വീണ്ടും വീട്ടുജോലി ചെയ്ത് ജീവിച്ചു. ആ സമയത്ത് മഠത്തിൽ ചേരാനുള്ള അവളുടെ ആഗ്രഹം തണുത്തു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലൗകികമായ കാര്യങ്ങളിൽ അവൾ സംതൃപ്തി നേടി. എന്നാൽ ഈശോ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് അവളോട് പറഞ്ഞു, വളരെ സീരിയസ് ആയിട്ട് ദേഷ്യപ്പെട്ട് അവളോട് ഈശോ ഫൗസ്തീനയോട് പറഞ്ഞു, എത്ര നാൾ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കണം, നീ എന്നിൽ നിന്ന് എത്ര നാൾ അകന്നിരിക്കും. ഈ വാക്കുകൾ കേട്ടപ്പോൾ മഠത്തിൽ ചേരാനുള്ള അവളുടെ ആഗ്രഹം വീണ്ടും കത്തിജ്വലിക്കാൻ തുടങ്ങി. അവൾ വീട് വിട്ടിറങ്ങി. വാർസോയിലെ പോളണ്ടിൻ്റെ തലസ്ഥാനമായ വാർസോയിലെ
പല മഠങ്ങളുടെ വാതിക്കലും അവൾ മുട്ടി. ആരും അവൾക്ക് പ്രവേശനം നൽകിയില്ല. 19 വയസ്സിൽ അവൾ വാർസോയിലെ സിസ്റ്റേഴ്സ് ഓഫ് മേഴ്സി എന്ന മഠത്തിൻ്റെ സിസ്റ്റേഴ്സിൻ്റെ ആ മഠത്തിൻ്റെ വാതിക്കൽ മുട്ടി. മദർ അവൾ ധരിച്ചിരുന്ന പഴയ ഉടുപ്പുകൾ കണ്ടിട്ട് പറഞ്ഞു, ആദ്യം തന്നെ നീ പോയി ജോലി ചെയ്ത് കുറച്ച് പൈസ സമ്പാദിച്ച് നല്ലൊരു ഉടുപ്പ് വാങ്ങി തിരിച്ചു വരികയെന്ന്. അവൾ ഒരു കൊല്ലത്തോളം വീണ്ടും വീട്ടുവേല ചെയ്ത് ജീവിച്ച് പണമുണ്ടാക്കി നല്ല ഉടുപ്പുകൾ വാങ്ങി വീണ്ടും മഠത്തിൽ തിരിച്ചു വന്നു. പിന്നീട് അതേ മദർ പറഞ്ഞത്, ഞാൻ അവളുടെ ദൈവവിളിയെ പരീക്ഷിക്കാനാണ് അങ്ങനെ പറഞ്ഞതെന്ന്, ഉടുപ്പ് നല്ലൊരു ഉടുപ്പ് വാങ്ങി തിരിച്ചു വരാൻ പറഞ്ഞതെന്ന്. അവസാനം 1925 അവൾക്ക് 20 വയസ്സുള്ളപ്പോൾ സിസ്റ്റേഴ്സ് ഓഫ് മേഴ്സി കോൺഗ്രിഗേഷനിൽ അവളെ അംഗമായി ചേർത്തു. മഠത്തിൽ ചേർന്ന ആദ്യ ദിവസങ്ങളെപ്പറ്റി അവൾ പറയുന്നത് ഇങ്ങനെയാണ്, പറുദീസായിൽ പ്രവേശിച്ചതുപോലെ എന്നാണ് അവളുടെ അനുഭവം. ഇതായിരുന്നു അവൾ ഡയറിയിൽ കുറിച്ചത്. എന്നാൽ 22 ദിവസത്തിന് ശേഷം അവൾ പറഞ്ഞത്, ഇങ്ങനെയുള്ള ഒരു മഠമല്ല ഞാൻ പ്രതീക്ഷിച്ചത്, ഇവിടെ പ്രാർത്ഥനയില്ല, ധ്യാനമില്ല, ആരാധനയില്ല, ഞാൻ ഇങ്ങനെയൊന്നുമല്ല ഒരു മഠം പ്രതീക്ഷിച്ചത്. അങ്ങനെ അവൾ ആ മഠം വിട്ടുപോകാൻ വിചാരിക്കുകയായിരുന്നു. എന്നാൽ ഈശോ അവൾക്ക് വീണ്ടും പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ ഈ മഠം ഉപേക്ഷിക്കുകയാണെങ്കിൽ അതെനിക്ക് വലിയ വേദനാജനകമാകും. ഈ മഠത്തിലേക്കാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ മഠം വിട്ട് നീ ഒരിക്കലും പോകില്ല. അങ്ങനെ അവൾ ആ മഠത്തിൽ തന്നെ ഉറച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. 1936 മരിക്കുന്നതിന് 2 വർഷം മുമ്പ്, 33 വയസ്സിലാണ് അവൾ മരിക്കുന്നത്, ക്ഷയരോഗിയായിരുന്നു. 13 വർഷങ്ങൾ മരിക്കുന്നതിന് 2 വർഷം മുമ്പ് അവൾ വാർസോയിലെ ആർച്ച് ബിഷപ്പിൻ്റെ അടുത്ത് ചെന്ന് പിതാവിനോട് പറഞ്ഞു, ഈശോ ആഗ്രഹിക്കുന്നത് ഈശോയുടെ കരുണയെപ്പറ്റി അത് പ്രചരിപ്പിക്കുവാനായിട്ട്, പ്രഘോഷിക്കുവാനായിട്ട് ഒരു പുതിയ കോൺഗ്രിഗേഷൻ തുടങ്ങണമെന്നാണ്. പിതാവ് പറഞ്ഞു, ഞാൻ അത് ആലോചിച്ചിട്ട് പറയാമെന്ന്. എങ്കിലും മരിക്കുന്നതുവരെ ഫൗസ്തീനയ്ക്ക് ആഗ്രഹം സാധിച്ചു കാണുവാൻ കഴിഞ്ഞില്ല. മരിക്കുന്നതിന് 1 വർഷം മുമ്പ് വീണ്ടും ഫൗസ്തീന ആ സഭ വിട്ടുപോകാനായിട്ട് തീരുമാനിച്ചു. മദർ ജനറലിൻ്റെ അനുവാദം ലഭിച്ചു. മാർപ്പാപ്പയ്ക്ക് ഡിസ്പെൻസേഷന് വേണ്ടി എഴുതി തുടങ്ങി. ആ രാത്രിയിൽ വീണ്ടും ഫൗസ്തീനയുടെ മനസ്സ് മാറി. അവൾ വീണ്ടും ആ സഭയിൽ തന്നെ തുടർന്ന് ജീവിക്കുവാൻ തീരുമാനിച്ചു. ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി ഒരു പുതിയ സഭ തുടങ്ങണമെന്നുള്ള ആഗ്രഹം മരിക്കുന്നതിന് മുമ്പ് സാധിച്ചില്ല. എന്നാൽ തിരുസഭയുടെ ഡയറക്ടറി ആനുവാരിയോ പൊന്തിഫിച്ചോ എടുത്തു നോക്കുമ്പോൾ നമുക്ക് കാണാം എത്ര മാത്രം പുതിയ സഭകളും പ്രസ്ഥാനങ്ങളുമാണ് ദൈവകരുണയുടെ പ്രചാരണത്തിന് വേണ്ടി ആരംഭിച്ചിട്ടുള്ളതെന്ന്. നമ്മുടെ സ്വന്തം ദിവീന മിസറിക്കോർഡിയ മിനിസ്റ്റർ തന്നെ അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ്. വെറും 2 വർഷത്തിനുള്ളിൽ നമ്മുടെ മിനിസ്ട്രി, നമ്മുടെ ശുശ്രൂഷകൾ 50-ലധികം രാജ്യങ്ങളിൽ പ്രചരിച്ചത് തന്നെ ദൈവത്തിൻ്റെ കരുണയുടെ, ഈശോയുടെ പ്രത്യേക ഒരു ഇടപെടലായിട്ട് വേണം മനസ്സിലാക്കാനായിട്ട്. ഇഫ് ഗോഡ് വാണ്ട്സ് ഇറ്റ് വിൽ ഫ്ലറിഷ്. നമ്മൾ എത്ര പരിശ്രമിച്ചാലും അത്
ദൈവഹിതമല്ലെങ്കിൽ മുന്നോട്ട് പോ ഒരു പ്രസ്ഥാനവും വിജയിക്കില്ല. നമ്മൾ എത്ര തിടുക്കം കൂട്ടിയാലും അത് മുന്നോട്ട് പോകണമെങ്കിൽ ദൈവകരങ്ങളിൽ നമ്മളെല്ലാം സമർപ്പിക്കണം. മനുഷ്യരല്ല, ദൈവമാണ് ഓരോ പ്രസ്ഥാനവും വളർത്തുന്നതും പരിപാലിക്കുന്നതും. നമ്മുടെ സ്വന്തം ജീവിതത്തിലായാലും നമ്മളത് മനസ്സിലാക്കണം. നമ്മളിൽ ഓരോരുത്തരിലും ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ദൈവഹിതമനുസരിച്ച് വേണം നമ്മൾ ജീവിക്കുവാൻ. എങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിലെ സമാധാനമുണ്ടാകുകയുള്ളൂ, സന്തോഷമുണ്ടാകുകയുള്ളൂ, സംതൃപ്തി ഉണ്ടാകുകയുള്ളൂ. വെറും 13 വർഷം മാത്രമേ ഫൗസ്റ്റീന ഒരു സമർപ്പിതയായിട്ട് ജീവിച്ചത്. പോസ്റ്റുലൻസി മുതൽ മരണം വരെ ആ ജീവിതം ശാരീരികമായും ആത്മീയമായും പരീക്ഷണങ്ങളുടെയും സഹനത്തിൻ്റെയും ഒരു ജീവിതമായിരുന്നു. ഒന്നാമതായിട്ട് വിദ്യാഭ്യാസമില്ല, വെറും 3 ക്ലാസ് മാത്രം പഠിച്ച ഒരു കന്യാസ്ത്രീ. അതുകൊണ്ട് മഠത്തിൽ വലിയ സ്ഥാനങ്ങളോ ജോലികളോ പ്രതീക്ഷിക്കേണ്ടതില്ല, നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നിന്ന്. അതുകൊണ്ട് ഫൗസ്റ്റീനയ്ക്ക് വളരെ എളിയ ജോലികൾ മാത്രമാണ് ലഭിച്ചിരുന്നത്. ഒരു ജോലി തോട്ടത്തിലെ ജോലിയായിരുന്നു. തോട്ടം എന്ന് പറയുമ്പോൾ അത് പൂന്തോട്ടമല്ല, അത് കൃഷിസ്ഥലമായിരുന്നു. ഒരു കൃഷിക്കാരൻ്റെ ജോലിയാണ് ഫൗസ്തീനയ്ക്ക് അവിടെ ആദ്യമായിട്ട് കിട്ടിയത്. പിന്നീട് വീണ്ടും കൊടുത്ത ജോലി അടുക്കള ജോലിയായിരുന്നു. അവസാനം രോഗിയായിരുന്നപ്പോൾ, വേറെ ജോലികൾക്കൊന്നും ആരോഗ്യമില്ലെന്ന് കണ്ടപ്പോൾ, അവളുടെ അവസാനത്തെ ജോലി ഒരു ഡോർ കീപ്പറായിട്ടായിരുന്നു. ഇങ്ങനെ പുള്ളിയുടെ 13 വർഷത്തെ ഈ സന്യസമർപ്പിത ജീവിതത്തിനിടയിൽ മൂന്ന് പ്രധാന ജീവിത രീതികളായിരുന്നു പുണ്യവതിക്ക് കിട്ടിയത്. എങ്കിലും ഏത് ജോലിയായാലും സന്തോഷത്തോടെ, സമാധാനത്തോടുകൂടെ, വലിയ വളരെ അനുസരണത്തോടു കൂടി എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ എല്ലാ ജോലികളും, എത്ര എളിമയുള്ള വിനീതമായ ജോലിയായാലും വിശുദ്ധ ഫൗസ്തീന അത് വളരെ ഭംഗിയായിട്ട് നടത്തി. കൂടെ താമസിച്ചിരുന്ന സ്വന്തം സഹോദരികൾക്ക് പോലും വിശുദ്ധ ഫൗസ്തീന കൂടെ കൂടെ ഈശോയായിട്ട് സംസാരിക്കുന്ന ഒരു കന്യാസ്ത്രീയാണെന്ന്, ഒരു സഹോദരിയാണെന്ന് മനസ്സിലായിരുന്നില്ല. 4 വർഷത്തിനുള്ളിൽ 64 പ്രാവശ്യമെങ്കിലും ഫൗസ്തീനയ്ക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ട് അവൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി, ഉപദേശങ്ങൾ നൽകി, അവളെ ജീവിതത്തിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് അവൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. വെറും 3 വർഷം മാത്രം പഠിച്ച ഒരു വനിത 700-ലധികം പേജുകളുള്ള 6 നോട്ട്ബുക്കുകളായിട്ട് എഴുതി, സ്വന്തം കൈപ്പടയിൽ എഴുതിയിട്ടുള്ള ഒരു പുസ്തകം, വളരെ ദൈവശാസ്ത്രപരമായും ആത്മീയമായും വളരെ സമ്പത്തുള്ള, വളരെ ഇസ് എ റിച്ച് ഇൻ സ്പിരിച്വാലിറ്റി ഇൻ അങ്ങനെയുള്ള ഒരു പുസ്തകം ഈ പെൺകുട്ടിക്ക്, ഈ ഗ്രാമീണ വനിതയ്ക്ക് വെറും ഒരു പഠിപ്പുമില്ലാത്ത എങ്ങനെ എഴുതാൻ സാധിച്ചു? ദൈവമാണ്, ഈശോയാണ് അവൾക്ക് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തിരുന്നത്. ഫൗസ്തീനയുടെ ആത്മീയ പിതാവ് ഫാദർ മൈക്കിൾ സൊഫോക്കോ 2008 ബെനഡിക്ട് മാർപ്പാപ്പ ഈ വൈദികനെ വാഴ്ത്തപ്പെട്ടവനെന്ന് നാമകരണം ചെയ്തു. ഇപ്പോൾ അടുത്ത് തന്നെ വിശുദ്ധ ഫൗസ്തീനയുടെ ആത്മീയ പിതാവായിരുന്ന ഫാദർ മൈക്കിൾ സൊഫോക്കോയുടെ പുണ്യവാനായിട്ട് നാമകരണം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ ആത്മീയ പിതാവാണ് വളരെ കുറച്ച് പേരിൽ മാത്രം
ഫൗസ്തീനായുടെ ജീവിത ആത്മീയ ആത്മീയ ജീവിതം എന്താണെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയത്. ആ പിതാവാണ് അവളോട് തൻ്റെ അനുദിന ഡയറി എഴുതി വയ്ക്കാൻ പറഞ്ഞത്. അങ്ങനെ പിതാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് എഴുതാൻ തുടങ്ങിയത്. 4 വർഷം മാത്രമേ ആ എഴുതാൻ സമയം കിട്ടിയിട്ടുള്ളൂ എങ്കിലും ആ പുസ്തകം 6 കൈകൊണ്ട് എഴുതിയ 6 നോട്ട് ബുക്കുകൾ കൂട്ടിച്ചേർത്തതാണ് ഡയറി ഡിവൈൻ മേഴ്സി ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞ ആ ഡയറി. ഇതാണ് ഞാനിപ്പോൾ ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വിശുദ്ധ ഫൗസ്തീനായെ നമ്മുടെ സ്വന്തമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താം. നമ്മൾ അനുദിന ജീവിതത്തിൽ നമുക്ക് ശക്തി തരുന്ന, നമ്മളെ നമുക്ക് ആത്മീയമായിട്ട് നമ്മളെ പരിപോഷിപ്പിക്കുന്ന ഒരു ജീവിത ശൈലിയായിരുന്നു വിശുദ്ധ ഫൗസ്തീനായുടേത്. ഈശോ പറഞ്ഞു, ലോകം മുഴുവൻ എൻ്റെ കരുണയെക്കുറിച്ച് അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പലരും ചോദിക്കും, ഈ 2000 വർഷം വരെ ഈശോ എവിടെയായിരുന്നു? ഈ കരുണയെപ്പറ്റി എന്തുകൊണ്ടാണ് ഒന്നും പറയാതിരുന്നത്? എന്നാൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നിറഞ്ഞു നിൽക്കുന്നത് ദൈവത്തിൻ്റെ ഈശോയുടെ കരുണയാണ്. ഈ 2000 വർഷത്തിൽ ഈശോ ഒരു ഫൗസ്തീനായെ ഒരു കരുവായി തിരഞ്ഞെടുത്തു. വീണ്ടും ജനങ്ങൾക്ക് ദൈവത്തിൻ്റെ കരുണ പകർന്നു കൊടുക്കുവാനായിട്ട്, മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട്, അത് അവരുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കാനായിട്ട് തിരഞ്ഞെടുത്ത ഈശോയുടെ ഒരു കരുവാണ്, ഒരു ഇൻസ്ട്രുമെൻ്റാണ്, അല്ലെങ്കിൽ ഒരു സെക്രട്ടറിയാണ് വിശുദ്ധ ഫൗസ്തീന. എൻ്റെ കരുണയിൽ ശരണപ്പെടുന്ന ആത്മാക്കൾക്ക് ഞാൻ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ പകർന്നു കൊടുക്കും, ഈശോ പറഞ്ഞ വാക്കുകളാണ്. നമുക്ക് ഇതെല്ലാം ഈ ഡയറിയിൽ വായിക്കാൻ സാധിക്കും. ഞാൻ കരുണയും സ്നേഹവുമാണെന്ന് എല്ലാവരോടും പറയുക. ഇതാണ് വിശുദ്ധ ഫൗസ്തീന ലോകത്തോട് പറഞ്ഞറിയിക്കുന്നത്. ഇതാണ്, ഇത് പറഞ്ഞറിയിക്കുവാനാണ് ദിവീന മിസറിക്കോർദിയ മിനിസ്ട്രിയിലെ അംഗങ്ങളായ നമ്മളെ ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഈശോയുടെ കരുണയെപ്പറ്റി ലോകത്തിലേക്ക്, ലോകത്തെ പ്രഘോഷിക്കുന്നതിന് വേണ്ടി, മനുഷ്യന് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട്. ഈശോ കരുണ്യവാനായ ആളാണ്, ഒരു വ്യക്തിയാണ്, ഒരു പിതാവാണ്, ഒരു ദൈവമാണ് എന്ന് ലോകം അറിയണം. എൻ്റെ കാരുണ്യം അവസാനിക്കുകയില്ലെന്ന് എല്ലാ മനുഷ്യരും അറിയട്ടെ. പാപി എൻ്റെ അടുത്തു വരുന്നതിനെ ശങ്കിക്കാതിരിക്കട്ടെ. ഈശോ ഫൗസ്തീനയോട് പറഞ്ഞ വാക്കുകളാണിത്. വെളിപാടുകൾ വഴി ഈശോ ഫൗസ്തീനയ്ക്ക് നൽകിയ ദൈവ കാരുണ്യ ഭക്തിയുടെ അഭ്യാസത്തിന് 5 ഉപാധികളാണ് ഈശോ പറഞ്ഞു തരുന്നത്. വളരെ എളുപ്പമാണ് അത് ഓർക്കാനായിട്ട്, അത് നമ്മളിലേക്ക് പകർത്താനായിട്ട്. 1 ഈശോ പറഞ്ഞത്, കാരുണ്യവാനായ ഈശോയുടെ ഒരു ചിത്രം നീ വരപ്പിക്കണം. ആ ചിത്രമാണ് വിൽനിയൂസിലെ കലാകാരനായ ആർട്ടിസ്റ്റായ കശ്മീരോസ്കി എന്ന കലാകാരൻ വരച്ചത്. ഇതാണ് നമ്മൾ അധികം സാധാരണയായിട്ട് കണ്ടുവരുന്നത്. ഇപ്പം എൻ്റെ പുറത്ത് പിന്നീൽ കാണുന്ന അത് ആ കലാകാരൻ്റെ ആ പടത്തിൻ്റെ ഒരു കോപ്പി മാത്രമാണ്. ഈശോ പറഞ്ഞു, ആ പടത്തിൻ്റെ അടിയിൽ നീ എഴുതിക്കണം, ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു, ഈശോയെ ഞാൻ നിന്നിൽ ശരണപ്പെടുന്നു. ഈശോ പറഞ്ഞു, ഇത് എൻ്റെ സിഗ്നേച്ചറാണ്, ഇത് ഈ പടത്തിന് താഴിൽ അത് എഴുതിക്കണം, ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു. നമ്മൾ ദിവസം തോറും ഉരുവിടുന്ന ഒരു വാക്കുകളാണിത്, ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു, ഈശോയെ ഞാൻ നിന്നിൽ ശരണപ്പെടുന്നു. ഈ വാക്കുകളാണ് നമുക്ക് സമാധാനം തരുന്നത്, നമുക്ക് ധൈര്യം തരുന്നത്. നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ, നമ്മുടെ കഷ്ടതകളിൽ മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് ഈശോയെ ഈ വാക്കുകളാണ്, ഈശോയെ ഞാൻ നിന്നിൽ ശരണപ്പെടുന്നു എന്ന്. 2 ഈശോ പറയുന്നത്, ആവശ്യപ്പെട്ടത്,
ദൈവ കാരുണ്യ തിരുനാൾ ആഘോഷിക്കണം എന്നാണ് അത്. ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച, പുതു ഞായറാഴ്ച അത് കരുണയുടെ ഒരു തിരുനാളായിട്ട് ആഘോഷിക്കണം. ആ ദിവസം കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേക ദണ്ഡ വിമോചനങ്ങൾ നൽകും. ഒരു പുതിയ ഒരു മാമോദിശയാണ് എന്നാണ് പറയുന്നത് ഈശോ ആ തിരുനാൾ ദിവസം. അതിന് ഇപ്പോൾ ലോകമെങ്ങും അതിന് മേഴ്സി സൺഡേ എന്ന് വിളിക്കുന്നു. എല്ലായിടത്തും വളരെ പ്രധാന വേണ്ട വിധത്തിൽ ആഘോഷപൂർവം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. 2000 വിശുദ്ധ ഫൗസ്തീനായ പുണ്യവതി എന്ന് നാമകരണം ചെയ്ത അതേ ദിവസം തന്നെ ജോൺ പോൾ 2 മാർപ്പാപ്പ ലോക തിരുസഭയിലെ ഈ തിരുനാൾ ഈ ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച ആഘോഷിക്കണമെന്ന് കൽപ്പിച്ചു. അന്നു മുതൽ നമ്മൾ ഈ തിരുനാൾ ആഘോഷിച്ചു വരികയാണ്. മൂന്നാമതായിട്ട് ഈശു ആവശ്യപ്പെട്ടത് നിങ്ങൾ കരുണക്കൊന്ത ചെല്ലുക, ഡിവൈൻ മേഴ്സി ചാപ്ലറ്റ്. ഇതും നമുക്ക് വളരെയധികം അനുഗ്രഹങ്ങൾ നേടിത്തരുന്ന ഒരു ഉപകരണമാണ് കരുണക്കൊന്ത. വളരെയധികം അനുഗ്രഹങ്ങൾ ഈശോ ഈ കൊന്തയിൽ കൂടി നമുക്ക് തരുന്നുണ്ട്. പ്രത്യേകിച്ച് മരണാസന്നരായവരുടെ അടുത്ത് ഈ കൊന്ത ചെല്ലുമെങ്കിൽ ഈശോ അവർക്ക് പ്രത്യേക അനുഗ്രഹങ്ങൾ നൽകും. അവരെ അവർക്ക് സ്വർഗവാതിൽ അവർക്ക് തുറന്നു കൊടുക്കും. നാലാമതായിട്ട് ഈശോ പറയുന്നത് തിരുനാളിന് ഒരുക്കമായിട്ട്, അതായത് പുതുഞായറിന് ഒരുക്കമായിട്ട് ഈ മേഴ്സി സൺഡേ അരി കരുണയുടെ ഈ തിരുനാൾ ദിവസം അതിനൊരുക്കമായിട്ട് ദുഃഖവെള്ളിയാഴ്ച മുതൽ വലിയ ശനിയാഴ്ച വരെ അതിൻ്റെ നൊവേന ചൊല്ലണം. ഈശോ പറഞ്ഞതാണത്. എന്നാൽ ഈശോ തന്നെ പറഞ്ഞു അത് ആ ദിവസം കൊല്ലത്തിൽ ഒരു പ്രാവശ്യം മാത്രമല്ല ഈ നൊവേന കഴിക്കേണ്ടത്, നമുക്ക് എന്നു വേണമെങ്കിലും ഈ നൊവേന ആരംഭിക്കാം. 9 നൊവേന നമുക്ക് എന്നു വേണമെങ്കിലും ആഘോഷിക്കാം. അങ്ങനെയാണ് എനിക്ക് എൻ്റെ ലങ്സിലെ ക്യാൻസർ ആണെന്ന് ഡോക്ടർ വിധി കൽപ്പിച്ചപ്പോൾ ഞാൻ 9 ഒരു നൊവേന കഴിച്ചു. വീണ്ടും ഞാൻ ആസ്പത്രിയിലേക്ക് തിരിച്ചു പോയി ടെസ്റ്റുകൾ നടത്തി. ഡോക്ടർ പറഞ്ഞു ഞാൻ ഒന്നും കാണുന്നില്ല, പിതാവിന് ഒരു അസുഖവുമില്ല, എന്താണ് പിതാവ് ചെയ്തത്? ഞാൻ പറഞ്ഞു ഞാൻ കാരുണ്യവാനായ ഈശോയോട് പ്രാർത്ഥിക്കുകയായിരുന്നു. ഈ ദിവസങ്ങളിൽ ഈശോ എന്നെ അനുഗ്രഹിച്ചു. ഡോക്ടർ പറഞ്ഞു, ഹിന്ദുവായ ഡോക്ടർ പറഞ്ഞു, ഐ ആം ഹാപ്പി ഫോർ യു, ഗോഡ് ഹാസ് ബ്ലെസ് ചോസൻ യു, യു ആർ കംപ്ലീറ്റ്ലി ഹീൽഡ് ഫ്രം യുവർ ക്യാൻസർ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇപ്പോൾ റിട്ടയർ ചെയ്തപ്പോൾ എനിക്ക് ഈശോ പുതിയൊരു ജീവിതം നൽകിയത് കൊണ്ട് ഞാൻ അന്ന് തീരുമാനിച്ചതാണ് റിട്ടയർ ചെയ്യുമ്പോൾ കരുണയുടെ കർത്താവിൻ്റെ ആ തീർത്ഥ കേന്ദ്രത്തിലെ എൻ്റെ ശേഷിച്ചുള്ള ആ ജീവിതം ഈശോയ്ക്ക് വേണ്ടി കരുണയുടെ കർത്താവിൻ്റെ എന്നെപ്പറ്റി പ്രഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇനി ബാക്കി ഇനിയുള്ള ജീവിതം നീട്ടി വെക്കുന്നു, സമർപ്പിക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നത്. പിന്നെ അവസാനമായിട്ട് ഈശോ ആവശ്യപ്പെട്ടത് ഒരു കാര്യമാണ്, ഉച്ച കഴിഞ്ഞ് 3 ഒരു നമ്മൾ ദ പ്രയർ ഓഫ് ദ അവർ ഓഫ് മേഴ്സി, ഇറ്റ് ഈസ് 3 പ്രയർ. ആൻഡ് അതിന് കാരണം ഈശോ പറഞ്ഞത് ആ സമയത്താണ് ഞാൻ കുരിശിൽ തറച്ച് പീഡകൾ സഹിച്ച് മരിച്ചത്. അപ്പം അങ്ങനെ 5 കാര്യങ്ങളാണ് ദിവ്യകരുണയുടെ ഈ ഭക്തി നമുക്ക് മനസ്സിലാക്കേണ്ടത്. വളരെ എളുപ്പമാണ്, വളരെ എളുപ്പത്തിൽ ഓർത്തിരിക്കാവുന്നതാണ്. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് പകർത്തി നമുക്ക് ജീവിക്കാവുന്നതാണ്. ഈ വളരെയധികം ഈശോ ഒരിക്കലും നമ്മെ കൈവിടുകയില്ല. നമ്മൾ വിശ്വസിച്ച് നമ്മൾ ഈശോയിൽ ശരണപ്പെട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തെല്ലാം ഈശോ നമുക്ക് സാധിച്ചു തരും എന്ന് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ആദ്യമായിട്ട് തിരുസഭയിൽ ആദ്യമായിട്ടാണ് തിരുസഭയിലെ വിശുദ്ധ ഫൗസ്തീനയുടെ തിരുനാൾ ഔദ്യോഗികമായിട്ട് ആഘോഷിക്കാൻ പോകുന്നത്. 9 October ആദ്യമായിട്ടാണ് തിരുസഭയുടെ കലണ്ടറിൽ വിശുദ്ധ ഫൗസ്തീനയുടെ പെരുന്നാൾ കൂട്ടിച്ചേർക്കുന്നത്. കഴിഞ്ഞ 18 ആയിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു ഡിഗ്രി മൂലം ആവശ്യപ്പെട്ടത് 5 October വിശുദ്ധ ഫൗസ്തീനയുടെ തിരുനാൾ
തിരുസഭയിൽ ആഘോഷിക്കണമെന്ന്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഔദ്യോഗികമായിട്ട് സഭയിലെ ഒരു തിരുനാൾ ആഘോഷിക്കാൻ പോകുന്നത്. അതിൽ നമുക്ക് സന്തോഷിക്കാം, അതിൽ നമുക്ക് അഭിമാനിക്കാം. നമുക്കെല്ലാവരും പ്രത്യേകിച്ച് വിശുദ്ധ ഫൗസ്തീനായി നിങ്ങളുടെ ഗ്രൂപ്പിൻ്റെ മധ്യസ്ഥയായി തിരഞ്ഞെടുത്തു എന്നതിൽ നിങ്ങൾക്ക് സന്തോഷിക്കാവുന്നതാണ്, അഭിമാനിക്കുന്നതാണ്. അവസാനമായിട്ട് നിങ്ങൾ ഓരോരുത്തരോടും എനിക്കൊരു അപേക്ഷയുണ്ട്. നിങ്ങളുടെ അനുദിന പ്രാർത്ഥനകളിൽ എലിയവനായ എന്നെയും ഓർക്കണമെന്നാണ് ആ അപേക്ഷ. കരുണിവാനായ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോയെ, ഞാൻ നിന്നിൽ ശരണപ്പെടുന്നു. ഞാൻ നിങ്ങൾക്ക് എൻ്റെ ആശീർവാദം തന്ന് അവസാനം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.